Welcome to Garam Masala, the magic spices of cooking. Pappaya Pudding. Innu namukku pappaya ubayogichu swadishtamaya oru pudding thayaraki edukkam. Idinu vendi aadyam namukku 10 gram gelatin edukkanam. Idine oru bowl lote edukkam. ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് കുതിർത്തിയെടുക്കണം. അതിനുശേഷം വേണം നമുക്ക് ഈ ജെലാറ്റിനെ മെൽറ്റ് ചെയ്തെടുക്കാൻ. അടുത്തതായി നമുക്ക് 2 കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായയാണ് വേണ്ടത്. നല്ല പഴുത്ത പപ്പായയാണിത്. നമുക്ക് ഇതിലോട്ട് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പപ്പായ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ ചെറുതായി ഒന്ന് തണുപ്പിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് ജെലാറ്റിനെ മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതിയാകും. നമ്മൾ പപ്പായ വേവിച്ചെടുത്തിട്ടുള്ള അതേ പാനിൽ തന്നെ നമുക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കണം. നമുക്കിതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പാലൊന്ന് തിളച്ചു വരണം. പാല് തിളച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജെലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പപ്പായയെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പപ്പായ പേസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പപ്പായ പേസ്റ്റിനെ നമുക്ക് പാലിൻ്റെയും ജെലാറ്റിൻ്റെയും എല്ലാം മിക്സിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പുഡിംഗ് മിക്സ്ചർ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഈ പുഡിങ്ങിനെ പുഡിംഗ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പപ്പായ പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ, ചെറീസ് ഇവ കൊണ്ട് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിനെ തണുപ്പോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.